കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ഒരു ചെറിയ ഇന്നോവേഷൻ. ഒരു സിമ്പിൾ ഡിസൈൻ പ്രോജക്റ്റിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ പ്രോട്ടോടൈപ്പിംഗ് വരെ എത്തി നിൽക്കുന്ന ഗോ ഗ്രീൻ ടെക്സ്, അതിൻ്റെ മൂന്ന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. മൂന്ന് തേർഡ് ഇയേഴ്സാണ്. അഖിൽ, ഹിജാസ് ആൻഡ് അച്ചിക്കദാസ്, അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഗോ ഗ്രീൻ ടെക്സ് എന്താണ്. അപ്പോൾ എന്താണ് ആക്ച്വലി നിങ്ങളുടെ ഈ പ്രോജക്റ്റ് ഐഡിയ ഗോ ഗ്രീൻ ടെക്സ് എന്ന് പറയുന്നത്? എന്താണ് അതുകൊണ്ട് നമ്മുടെ കോമൺ പീപ്പിളിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്? ഓക്കെ, ഞങ്ങൾ ഈ ഐഡിയ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് അർബൻ ഏരിയയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും അറിയാവുന്നതാണ്, കുറേ ആൾക്കാർ അവരുടെ ടെറസിലും ഉള്ള കുഞ്ഞ് സ്പേസിലുമൊക്കെ അഗ്രികൾച്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ട് പക്ഷേ ഒരു കിച്ചൺ ഗാർഡനൊക്കെ പോലെ നോക്കും, പക്ഷേ അവരത് സക്സസ്ഫുൾ ആവത്തില്ല. അവരുടെ ബിസി ഷെഡ്യൂള് കാരണം അവർക്കത് ചെയ്യാൻ കഴിയില്ല, അവരെ ഫോൾ ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ പ്രശ്നം അങ്ങനെയാണ്. പക്ഷേ അവർക്കൊരു വീക്കെൻഡിൽ വേണമെങ്കിൽ ഇത് അവർക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ കെയർ ചെയ്യാൻ വേണ്ടി ഒരു വീക്കെൻഡിൽ വണ്ടി എങ്ങാനും കിട്ടും. അപ്പോൾ വീക്കെൻഡിൽ ഒരു വട്ടം മാത്രം ഇതിന് കെയർ കിട്ടിയാൽ മതി, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇറിഗേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ വീക്കെൻഡിൽ മാത്രം അതിന് കെയർ കിട്ടിയാൽ മതി. അപ്പം ആ ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ഒരു ഐഡിയയിലേക്ക് ഞങ്ങൾ വന്നത്. ഇങ്ങനെ അർബൻ ഏരിയാസിലുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഗാർഡനോ അതുപോലെ എന്തെങ്കിലും വേണമെങ്കിൽ അവർക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ IoT ബേസ്ഡ് ആണ് സാധനം. അവരുടെ ഫീൽഡിലുള്ള കാര്യങ്ങൾ, അവരുടെ അവിടെ എത്ര മോയ്സ്ചർ, സോയിലിൽ എത്ര മോയ്സ്ചർ ഉണ്ട്, എത്രയാണ് അവരുടെ ടെമ്പറേച്ചർ, എത്രയാണ് ഹ്യൂമിഡിറ്റി, ഇതുപോലത്തുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് അവരുടെ ഫോണിലെത്തുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. പ്രൊഡക്റ്റൈപ്പിംഗ് സ്റ്റേജിൽ ഞങ്ങൾ ഒരുവിധം ഞങ്ങളത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇത് ക്രോപ്പ് സ്പെസിഫിക് ആക്കാനുള്ള ഒരു ഐഡിയയിലോട്ടാണ് ഞങ്ങൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോട്ടോടൈപ്പിംഗിൽ നിൽക്കുവാണ്, അപ്പോൾ അതിന് ഇനി പ്രോഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിലേക്കുള്ള എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ്? ഓക്കെ, അത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ടേ ഉള്ളൂ. തിങ്ക് സ്പീക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഞങ്ങൾ IoT പരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആൻഡ് സ്വന്തമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് യൂസേഴ്സിന് നല്ല രീതിയിൽ ഒരു യൂസർ ഇൻ്റർഫേസ് ഒക്കെ ഉണ്ടാക്കി ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. മാത്രമല്ല ഇപ്പം ഞങ്ങളത് ക്രോപ്പ് സ്പെസിഫിക് അല്ല, ചിലപ്പോൾ ഒരു ക്രോപ്പിന് അതിൻ്റേതായ രീതിയിലുള്ള മോണിറ്ററിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ സാധനത്തിനെ മാറ്റാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ഐഡിയ അല്പം ബേസിക്കാണ്. ഈ മോയ്സ്ചർ കൺട്രോൾ വെച്ചിട്ട് ഇറിഗേറ്റ് ചെയ്യുന്ന ഐഡിയാസും പ്രൊജക്ട്സും ഉണ്ട്, പക്ഷേ അത് കോസ്റ്റ് എഫിഷ്യൻറ്റ് എഫക്റ്റീവായിട്ടും ഒരു പ്രൊഡക്റ്റ് എന്ന നിലയിലേക്കും മാറ്റാനുള്ള രീതിയിൽ, അതാണ് ഞങ്ങൾക്ക് മുമ്പിലുള്ള ചലഞ്ച്. Sanjali reporting for I Am Startup Studio from UKF College of Engineering and Technology, Kollam.